ഡോക്ടർ അരുൺകുമാർ അവിടെ ചെന്നപ്പോൾ ക്യാമ്പുകളിലുള്ളവരെല്ലാം തന്നെ ഉന്നയിച്ചൊരു ചോദ്യം, മന്ത്രി കെ രാജൻ തന്നെ അതിൽ പെട്ടെന്ന് ഇടപെട്ട് ഈ രേഖകൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. റേഷൻ കാർഡ് നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അല്പസമയത്തിനകം തന്നെ ഈ കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. രഞ്ജിത്ത് അവിടെയുണ്ട്. രഞ്ജിത്ത്, ഏറ്റവും പ്രധാനം ഈ ആളുകളെയൊക്കെ സംബന്ധിച്ച ആശങ്ക വിദ്യാഭ്യാസ രേഖകൾ, ഒപ്പം ഏറ്റവും പ്രാഥമികമായി വേണ്ടുന്ന റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടു എന്നതായിരുന്നു. അതിപ്പോൾ നൽകുകയാണ്, എല്ലാവർക്കും നൽകുന്നുണ്ടോ, എത്ര ആളുകൾക്കാണ് ഇത് നൽകുന്നത്? ഈ റേഷൻ കാർഡ് വിതരണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് വിനീത ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, മുഹമ്മദ് റിയാസ്, ഒ ആർ കേളു, അതായത് ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള മന്ത്രിതല ഉപസമിതിയിൽപ്പെട്ട മന്ത്രിമാരാണ് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഈ മൂന്ന് നാല് മന്ത്രിമാരുണ്ട്, എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. സെൻറ് ജോൺസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താമസിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായിട്ടിപ്പോൾ റേഷൻ കാർഡ് വിതരണം ചെയ്യുക. അതിനുശേഷം മുഴുവൻ ആളുകൾക്കും ഈ താൽക്കാലിക റേഷൻ കാർഡ് വിതരണം ചെയ്യും. റേഷൻ കാർഡ് ആയിരിക്കും ഒരാൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റായി, ഒരാൾ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന, അയാൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി നമ്മൾ എവിടെയും ഹാജരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ എന്ന രീതിയിൽ തന്നെയാണ് റേഷൻ കാർഡ് വിതരണത്തെ കണക്കാക്കുന്നത്. ഇപ്പോൾ രാജൻ സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടതും. ഇനി ഔദ്യോഗികമായി തന്നെ ഈ റേഷൻ കാർഡ് വിതരണം നടക്കുകയാണ്. ഈ റേഷൻ കാർഡിന് അർഹരായിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള ആളുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റേഷൻ കാർഡ് ആദ്യമായി ഒരു അമ്മ ഏറ്റുവാങ്ങിയിരിക്കുന്നു മന്ത്രി രാജനിൽ നിന്നും. അതോടൊപ്പം സഫിയ രണ്ടാമത്തെ പേര് വിളിച്ചിരിക്കുന്നു. ഒരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വളരെ ചുരുക്കം പേർക്കായിരിക്കും ഈ റേഷൻ കാർഡ് വിതരണം നടക്കുന്നത്. മൂന്നോ നാലോ പേർക്ക് റേഷൻ കാർഡ് വിതരണം ചെയ്യും. അതിനുശേഷം മറ്റെല്ലാവർക്കും റേഷൻ കാർഡ് നൽകുന്നതായിരിക്കും. ഒരാളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച്, അവർ ജീവിച്ചിരിക്കുന്നു, അവർക്ക് തുടർന്ന് ഉള്ള ജീവിതത്തിൻ്റെ മറ്റെല്ലാ സഹായങ്ങളും ലഭിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ് ഈ ആധാർ കാർഡിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള റേഷൻ കാർഡെന്ന് പറയുന്നത്. ആ റേഷൻ കാർഡാണ് ഇപ്പോൾ ആദ്യം വിതരണം ചെയ്യുന്നത്. ഈ റേഷൻ കാർഡ് മാത്രമല്ല മറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ, നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളും രേഖകളും ഒക്കെ തിരിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് അല്പം മുമ്പ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. റേഷൻ കാർഡ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ കുറച്ച് പേർക്കാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നത്. മറ്റ് രേഖകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് എത്തിച്ച് നൽകും എന്നാണ് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ദുരിതബാധിതർക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടുന്ന കാര്യങ്ങളിലൊന്ന് തന്നെയാണ് ഈ രേഖകൾ എന്നതിൽ സംശയമില്ല. മേപ്പാടി ക്യാമ്പിൽ കഴിയുന്ന കുറച്ച് പേർക്കാണ് ഇപ്പോൾ റേഷൻ കാർഡ് വിതരണം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ആയിട്ടില്ല. ഇനിയും ഞങ്ങൾ വാടക വീട് ഉണ്ടെങ്കിൽ തന്നെ വാടക കൊടുക്കാനുള്ള സംവിധാനം കൂടി കാണണം. ഒക്കെ സംവിധാനം ഉണ്ടാകും. മന്ത്രിമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞു, ഒക്കെ എല്ലാം പറഞ്ഞു ഒക്കെ. എന്താണെന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടത് ആ ഒരു മണി രാത്രിക്ക് രക്ഷപ്പെട്ടില്ലെങ്കിൽ മക്കളൊക്കെ ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് ഉറക്കമില്ലാതെ കിടന്ന കാരണം കൊണ്ട് പിഞ്ചുമക്കൾ, പിന്നെ പേരമക്കളുടെ വണ്ടി നഷ്ടപ്പെട്ടു, ലൈസൻസ് നഷ്ടപ്പെട്ട് എൻ്റെ എല്ലാ സാധനങ്ങളും, മക്ക എല്ലാം മക്ക പേരമക്കളുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് മാറണം. വാടക വീട് ഒരു നാല് ആറ് കുടുംബമുണ്ട്. അത് ഞങ്ങൾക്ക് ഒരുമിച്ച് എൻ്റെ പേരമക്കൾ തന്നെ, മക്കളും പേരമക്കളും അവർക്കൊക്കെ എല്ലാം പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇതിൽ മൂന്നാളേ ഉള്ളൂ. അവരവരുടെ കാർഡ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത് പൂരിപ്പിച്ച് കൊടുക്കാൻ നേരം അവർ അറിഞ്ഞിട്ടില്ല. ഇനി എഴുതി കൊടുക്കുക, വേറെ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറാൻ റെഡിയാണല്ലേ? വാടക വീട് കണ്ടെത്തിയാൽ റെഡിയാ. ആറ് കുടുംബങ്ങൾ കൂടി ഒരു വീട് മതിയോ? ആറ് കുടുംബത്തിൽ ഒരു മൂന്ന് വീട് അടുത്തടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരു എവിടെയും ഒരു ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാനൊരു അധീനമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ വാക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം. വീട്ടിലാരൊക്കെയുണ്ട്? ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ മക്കളും ഉണ്ട്, ഞാനും. റേഷൻ കാർഡിലുണ്ടോ പേര്? ആ പേരുണ്ട്. അവർ വേറെയാണ്, ഞാൻ വേറെയാണ്. രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത്. എനിക്ക് പണിയെടുക്കാനും വയ്യോ, ഒന്നിനും വയ്യോ. നിത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ് ഞാൻ. പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ള ആളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പണിയെടുക്കാനും വയ്യോ, ഒന്നിനും വയ്യോ മോനെ.
അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു വാടക വീട്ടിലേക്ക് മാറണോ? മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാടക കൊടുക്കാനൊന്നും നമ്മളടുത്ത് പൈസ അല്ലല്ലോ മോനെ. അതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ചെയ്തു തരണം. ഇവിടുന്ന് വിട്ടാൽ എവിടെ പോകുമോ എന്താണെന്നറിയില്ല. ഒരു എത്തിയന്തരം ഇല്ലാതെ ആകെ ടെൻഷൻ. ആവശ്യമില്ല, മന്ത്രിമാർ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ഒരു വാടക വീട്ടിലേക്ക് മാറും, പിന്നെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അത് പറഞ്ഞില്ല മന്ത്രിമാർ? ആ പറഞ്ഞു. റേഷൻ കാർഡ് കിട്ടിയല്ലോ അല്ലേ? റേഷൻ കാർഡ് കിട്ടി, ആധാർ ഐഡന്റിറ്റി എല്ലാം ഉണ്ടായിരുന്നതാണ്. അതെല്ലാം എടുത്ത് ഒരു ആകെ ഒരു 500 rupees ഉണ്ടായുള്ളൂ ഗുളിക മേടിക്കാൻ വേണ്ടി. അതെല്ലാം വെള്ളത്തിലേക്ക് പോയി. ഇനി ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ കിട്ടൂല മോനെ? എല്ലാം കിട്ടും കേട്ടോ, നമുക്ക് ജീവൻ രക്ഷപ്പെട്ട് നമ്മൾ ക്യാമ്പിൽ എത്തിയില്ലേ. അതന്നെ വലിയ ഭാഗ്യം മോനെ. അതൊക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ ആകെ തളർന്നു പോയി മോനെ. ഉമ്മാനൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങൾ. ശരി മോനെ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്കാണ് ഈ ഇപ്പോൾ റേഷൻ കാർഡ് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ വലിയ ആശ്വാസമാണ്. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന രീതിയിലാണ് ഈ റേഷൻ കാർഡ് കൈവശം കിട്ടിയിരിക്കുന്നത്. ഇനി മറ്റ് രേഖകളെല്ലാം തന്നെ അവർക്ക് കിട്ടും. അടുത്ത നടപടി എന്ന രീതിയിൽ അവർ വാടക വീട് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് പുനരധിവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ പുനരധിവാസത്തിന് രണ്ടാം ഘട്ടം എന്ന രീതിയിലായിരിക്കും സ്വന്തമായൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അതൊരു ടൗൺഷിപ്പിൻ്റെ ഭാഗമായി തന്നെ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആഗ്രഹം. വിനീത, ശരിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. താൽക്കാലിക പുനരധിവാസം ഒരുക്കുമ്പോഴും അവർക്ക് മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് ഇനി ഉപജീവനത്തിന് എന്ത് ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെയുണ്ട്. സർക്കാർ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം.